മീനാക്ഷിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ദിൽനയെ കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. സമൃദ്ധ ഞാൻ വന്ന് ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോ തന്നെ എന്നോട് പറഞ്ഞു, എന്റെ റിലേറ്റീവാണ്, വളരെ അടുത്ത റിലേറ്റീവാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. സൂംബ പഠിക്കുന്നതിൽ തൽപരനായി ഇങ്ങനെ വരുമായിരുന്നു, അപ്പൊ തന്നെ ആ സൂംബ കട്ട് ചെയ്ത് കളഞ്ഞു. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാലും സന്തോഷം. മീനാക്ഷി സൂംബ ചെയ്യാൻ പോണെന്ന് മനസ്സിലായപ്പോ ഞാൻ ശരിക്കും പേടിച്ചു പോയി. കാരണം മീനാക്ഷിനെ അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു പോവോ ഈ സൂംബ പഠിച്ചിട്ട്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തത് ലാസ്റ്റ് പാലക്കാരൻ വന്നതാണ്. ആ ചേഞ്ച് ഓവർ വളരെ നന്നായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ദില്ലിയും സൂംബിയും പിന്നെ മീനാക്ഷിയുടെ? അത് ലാലു പറഞ്ഞല്ലോ, ലാലു ദില്ലിയെ നോക്കിയപ്പോഴേ സമൃദ്ധ വന്ന് പറഞ്ഞു എന്റെ കസിനാണ് പ്ലീസ് പറഞ്ഞ പോലെ. ഞാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു, എടാ കൂട്ടുകാരാ എന്റെ ഫ്രണ്ടിന്റെ ഭാര്യ അവിടെ വരുന്നുണ്ട്, ദിൽന ഇൻസ്ട്രക്ടറാണ്, സൂംബ ഇൻസ്ട്രക്ടറാണ്, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അറിയിച്ചില്ല. ആത്മാർത്ഥ സുഹൃത്തുക്കൾ വേണമെന്ന് പറഞ്ഞതാണ്. മീനാക്ഷിയോട് ചോദിക്കാനുള്ളത്, ഈ സൂംബ പഠിപ്പിക്കുമ്പോ അത് പെർഫോം ചെയ്തപ്പോ സ്വന്തമായിട്ടുള്ള സ്റ്റെപ്സ് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്തായിരുന്നു അതോ ഇവരെ കണ്ടു പഠിച്ച സ്റ്റെപ്സ്? ഇൻക്ലൂഡ് ചെയ്തു, ബിക്കോസ് ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്ന് 4 സ്റ്റെപ്സ് ആണ് പഠിച്ചിരുന്നത്, ലൈക് ഇമ്പോർട്ടന്റ് ആയിട്ട് അതിനകത്തുള്ളത്. വേറെ അവിടെ കണ്ട കുറച്ച് സ്റ്റെപ്സ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ലാസ്റ്റ് ആ ഒരു ട്വിസ്റ്റും ഒരു വളരെ രസകരമായിട്ടുള്ള ഫണ്ണി ഒരു പെർഫോമൻസും കാര്യങ്ങളായിരുന്നു. ശരിക്കും ഞങ്ങൾ വിചാരിച്ചു കേട്ടോ പാലക്കാരിയാണ്. ആലപ്പുഴയിൽ എവിടെ വീട്? ആലപ്പുഴ മാരാരിക്കുളം. ഇനി സമൃദ്ധയുടെ കൂടെ ഇത് ജഡ്ജ്മെന്റ് ഒന്ന്. എനിക്ക് ആദ്യം ദില്ലിനെ ചേച്ചിനോട് പറയാനുള്ളത്, ഞാനിവിടെ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. ദില്ലിനെ ചേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദില്ലിനെ ചേച്ചി അങ്ങനെ പറയല്ല പ്ലീസ്, സോറി. ഞാൻ എന്റെ ബന്ധം വെച്ച് ചേച്ചി എന്ന് വിളിക്കേണ്ടതുകൊണ്ട് സ്ഥാനം വെച്ച്, യെസ് എക്സാക്ട്ലി. അപ്പോ കല്യാണം കഴിഞ്ഞ് മോനൊക്കെ അതിന് ശേഷം ഒരു നോർമൽ ഹൗസ് വൈഫായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് മോൻ കുറച്ച് വലുതായി, ഇനി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഇനിയും ഒരുപാട് പേർക്ക് വരാൻ ഇതിന് ഇൻസ്പിറേഷൻ കിട്ടട്ടെ. ആൻഡ് മീനാക്ഷി നന്നായിട്ട് പെർഫോം ചെയ്തു, വെരി നൈസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പക്ഷേ ഒരാളെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, ബിക്കോസ് ഒരു പെണ്ണിനെ ഇങ്ങനെ നമ്മൾ വായി നോക്കാൻ പാടില്ല അല്ലേ. അതിന് ചെറിയ പണിഷ്മെന്റ് ഒക്കെ നമ്മൾ കൊടുക്കണം. നിങ്ങൾ ഒരേ ഷൂ ആണല്ലോ ഇട്ടിരിക്കുന്നത്, ഇപ്പൊ ഒരേ ഡാൻസ് ഞങ്ങൾക്ക് പറ്റില്ല, സോറി. ഞാൻ സ്റ്റൂളിന്റെ മുകളില് നിങ്ങൾ പ്ലീസ്. ആ കുട്ടിക്ക് നല്ല രണ്ടു മൂന്ന് സ്റ്റെപ്സ് പഠിച്ചു കൊടുക്കും, അവൻ ആവിയായിട്ടൊന്ന് മറങ്ങി പോയാൽ മതിയായിരുന്നു. ഈ അപ്രന്റീസാന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൊണ്ട് എല്ലാം ചീപ്പിക്കല്ലേ. ഞാൻ പൊക്കോളാം, എന്റെ ലോട്ടറി ഉണ്ടല്ലോ, നമുക്ക് കാണാം. ഇതാണല്ലേ സൂംബ. മീനാക്ഷിക്കും എനിക്കും രണ്ടുപേർക്കും ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു തുടക്കത്തില്. പക്ഷെ മീനാക്ഷി ശരിക്കും അത് ഗ്രാസ്പ് ചെയ്തു. ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പം ക്യൂ ചെയ്ത ആൾക്കാരുടെ അടുത്ത് അത് കൺവേ ചെയ്യാൻ പറ്റണം. പക്ഷെ എന്നാലും മീനാക്ഷി അത് നന്നായിട്ട് ചെയ്തു കേട്ടോ. ആക്ച്വലി എന്റെ മെന്റർ അരുണിമ ഗുപ്ത പുള്ളി വാച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പുള്ളി അത് കണ്ടിട്ട് മീനാക്ഷിയുടെ പെർഫോമൻസ് കണ്ട് പറയുമായിരുന്നു, ആ ഷീസ് റിയലി ഗുഡ്, ഷീ ക്യാൻ ബി ആൻ ഇൻസ്ട്രക്ടർ. അപ്പൊ സൈഡിൽ അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു.
പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ചാക്കോച്ചിന് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? സുംബയിൽ ചേരാൻ താല്പര്യമുണ്ടോ? ഭർത്താവ് പോലീസിലാണെന്നുള്ളത് അത് അവൻ പറഞ്ഞില്ലേ? ഭർത്താവ് പോലീസിലല്ല, നിങ്ങൾ കള്ളം പറയരുത്. ശരിക്കും ഭർത്താവ് എന്താ ചെയ്യുന്നത്? ആർക്കിടെക്ട്. ഞാനൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ജുൽന, താങ്ക് യു സോ മച്ച് മീനാക്ഷി. നല്ലൊരു കൈഡി ഫോർ ബോത്ത് ഓഫ് ദം.